Hello friends, welcome back to my channel Arays World. ഞാൻ ഇന്നിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഐസ് പോപ്സിക്കിൾസ് ആണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കൂടെയുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. വീഡിയോയിലോട്ട് പോകാം. ഈ പോപ്സിക്കിൾസ് തയ്യാറാക്കാൻ വേണ്ടി മൂന്ന് ഡിഫറെൻറ്റ് ഫ്ലേവറുള്ള ടാങ്കിൻ്റെ പൗഡറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. മിക്സഡ് ബെറീസ്, പൈനാപ്പിൾ, ട്രോപ്പിക്കൽ കോക്ടെയിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ പൗഡർ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് ഫ്ലേവറാണോ അല്ല മാംഗോ ഫ്ലേവറാണോ ഏതാണെങ്കിലും നമുക്ക് ഈ പോപ്സിക്കിൾസ് തയ്യാറാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. വെറും രണ്ട് ഇൻഗ്രീഡിയൻറ്റ് കൊണ്ടാണ് ഞാൻ ഈ പോപ്സിക്കിൾസ് ഇവിടെ തയ്യാറാക്കുന്നത്. അതിലത്തെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ടാങ് പൗഡറാണ്. ആദ്യം ഞാനിവിടെ എടുക്കുന്നത് കോക്ടെയിലിൻ്റെ ഫ്ലേവറാണ്. അത് ഞാനൊരു 1 സ്പൂൺ നിറയെ എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഈ പൗഡറൊന്ന് മുങ്ങിക്കിടക്കുന്നത് വരെ എടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് ബ്ലെൻഡർ ഇല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ട് ബീറ്റ് ചെയ്താലും മതിയാവും. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് നമ്മളുടെ സ്വീറ്റ്നെസ്സിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ് ആവാൻ വേണ്ടി നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഈ പോപ്സിക്കിൾ ഉണ്ടാക്കാനുള്ള മിക്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലുള്ള ഒരു മൗൾഡിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഈ മൗൾഡ് ഞാൻ വാങ്ങിച്ചത് ഡിമാർട്ടിൽ നിന്നാണ്. ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ടിലെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് പോപ്സിക്കിൾ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ പൈനാപ്പിൾ ഫ്ലേവറാണ് എടുക്കുന്നത്. അത് ഞാനൊരു 2 സ്പൂൺ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇതും നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറിൽ തന്നെ ഇവിടെ ചെയ്തെടുക്കാം. എല്ലാവരും സാധാരണ ഷുഗറാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. ഞാനൊരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മളുടെ പോപ്സിക്കിൾസിന് ക്രീമി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ എടുക്കുന്നത് മിക്സ്ഡ് ബെറീസിൻ്റെ ഫ്ലേവറാണ്. ഇത് നമുക്ക് നേരത്തെ ചെയ്ത ആ സെയിം പ്രൊസീജിയറിൽ തന്നെ ചെയ്തു കൊടുക്കാം. ഞാനിവിടെ എല്ലാ ഫ്ലേവേഴ്സും ഈ മൗൾഡിലോട്ട് ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അടച്ചു വെച്ച ശേഷം ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു നൈറ്റ് ഫുൾ നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം. ഹവേഴ്സ് കഴിഞ്ഞ ശേഷം ഞാൻ ഈ മൗൾഡ് പുറത്തെടുത്തു. ഇനി ഇത് നമുക്ക് ജസ്റ്റ് വാട്ടറിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ പോപ്സിക്കിൾസ് മെല്ലെ വേണം നമുക്ക് എടുക്കാൻ, ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇതിവിടെ നല്ല ക്രീമി ആൻഡ് ജ്യൂസി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയായിരിക്കും ഇത്. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.